നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ലൂസ് ടോക്കിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഒന്ന് സൂചിപ്പിക്കാതിരിക്കാൻ പറ്റില്ല, കാരണം അത് നമ്മുടെയും കൂടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയൊരു പ്രശ്നമാണ്. അത് ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ളത്തിന്റെ പ്രശ്നം തന്നെയാണ്. ഇന്നലെ ലൂസ് ടോക്ക് ഇല്ലായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം കൂടിയായിരുന്നു, കാരണം ഇന്നിപ്പോൾ അത് ഏതാണ്ട് കുറെ ശരിയായിട്ടുണ്ട്. എങ്കിൽ പോലും ഇത്രയും ദിവസം ഇത് തുടർച്ചയായി ഇതുപോലെ വെള്ളം ലഭിക്കാത്ത തിരുവനന്തപുരം നഗരത്തിൽ ആൾ നെട്ടോട്ട് ഓടുന്നത് ആദ്യ സംഭവമായിരിക്കാം. ഒരുപക്ഷെ പണ്ടെങ്ങാനും ഉണ്ടായിട്ടുണ്ടോന്ന് അറിയില്ല. എന്തായാലും ഈ കുറച്ച് ദിവസം നട്ടം തിരിഞ്ഞുപോയി തിരുവനന്തപുരം. പ്രത്യേകിച്ച് നഗര പ്രദേശത്തെ ജനങ്ങൾ, ഓഫീസുകളൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടിലായിരുന്നു. പലരും ടാങ്കറിൽ വെള്ളം കൊണ്ടുവന്ന് നിറച്ച്, ടാങ്ക് നിറച്ചൊക്കെയാണ് പലപ്പോഴും അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളം ഉപയോഗിച്ചത്. ഇത് കൃത്യമായ ഏകോപനമില്ലായ്മ, കൃത്യമായ റിപ്പയറിങ്, അതായത് പ്രശ്നങ്ങൾ വരും, പമ്പിങ്ങിലും കാര്യങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ വരും. അരുവിക്കര ഡാമിൽ നിന്നാണ് കുടിവെള്ള പദ്ധതിക്കായുള്ള ഡാമാണ് അരുവിക്കര ഡാം. അവിടെ നിന്നാണ് നഗരപ്രദേശങ്ങളിലേക്ക് അടക്കം വെള്ളം പമ്പ് ചെയ്യുന്നത്. അതിൽ വന്ന ഇത്തരത്തിലുള്ള ചില ബുദ്ധിമുട്ടുകളും കാര്യങ്ങളുമാണ് ഇതിന് കാരണം. റെയിൽവേ ലൈൻ ഇരട്ടിപ്പിക്കലെ ബന്ധപ്പെട്ടാണ് അങ്ങോട്ട് കന്യാകുമാരി ഭാഗത്തേക്കുള്ള അതിന്റെ കാര്യമാണ് പറയുന്നത്. പക്ഷെ അതിനൊരു ബദൽ സംവിധാനം ഒരുക്കാൻ അതാണ് തുടക്കത്തില് ശ്രമിക്കണമായിരുന്നു. ഒരു പ്ലാൻ ബി എപ്പോഴും വേണം. അതല്ലാതെ നിശ്ചിത സമയത്തുള്ള തീരുമാനം നമുക്ക് ആർക്ക് പറയാൻ പറ്റും? ഒരിക്കലും ഇരട്ടക്കെങ്കിലും കാര്യങ്ങളാണ് അങ്ങനെ ഒരു കാര്യം. ഈ ഒരു നഗരത്തിലെ ഇവിടെ ഇത്രയും എന്താണ് ആശുപത്രികൾ, വീടുകളിൽ തന്നെ കിടപ്പ് രോഗികളായിട്ടുള്ളവരുണ്ട്, സുഖമില്ലാത്ത പ്രായമായവരുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. ഈ കുഞ്ഞുങ്ങൾക്ക് നേരെ പാല് കാച്ചി കൊടുക്കാൻ പോലും പാത്രം കഴുകിയിട്ടില്ല, പാല് കാച്ചാൻ പറ്റുള്ളൂ. ആ അവസ്ഥ പോലും വന്നു വന്ന പല വിദ്യാലയങ്ങൾ മനുഷ്യരിൽ അവർക്ക് പ്രാഥമിക ആവശ്യത്തിനൊക്കെ പോകണ്ടേ? ഇത് ആരും ചിന്തിക്കാതെ ഇത് അങ്ങോട്ടിങ്ങോട്ടും കുറ്റം പറഞ്ഞിട്ടൊന്നും ഇനി കാര്യമൊന്നുമില്ല. കാരണം ഇത് സംഭവിച്ച തെറ്റ് തന്നെയാണ്. ഇത് വലിയൊരു അബദ്ധമാണ്. കാരണം ഇത് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു വന്ന് കൗൺസിലർമാരെ ബന്ധപ്പെട്ടാൽ അവർ ടാങ്കറിൽ വെള്ളം അറേഞ്ച് ചെയ്യുന്നത് പൈസ കൊടുക്കണം. അതെ, കൗൺസിലർ കൗൺസിലർമാരെ നാട്ടുകാരെ ചീത്തവളിയാന്നാണ് പറയുന്നത്. കാരണം അവർ കൗൺസിലർമാർ പെട്ടില്ല, അവർക്ക് അറിയില്ല. അപ്പോൾ ഇതിനൊന്നും യാതൊരു പരസ്പര കോർഡിനേഷൻ ഇല്ലാതെ പോയി എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. കോർപ്പറേഷൻ ഒരു വശത്ത്, സർക്കാർ വേറൊരു വശത്ത്, ജനങ്ങൾ ഒരു വശത്ത്, ഇതെല്ലാവരും കൂടെ ചേർന്ന് മേയർ പല ന്യായീകരണങ്ങളും കാര്യങ്ങളും വിശദീകരണങ്ങളും ഒക്കെ പറയുന്നുണ്ട്, ഒക്കെ അംഗീകരിക്കുന്നു. എന്നാൽ പോലും ഒരു ബദൽ സംവിധാനം എന്തുകൊണ്ട് എടുത്തില്ല? പ്രധാനപ്പെട്ട വിഷയം അതാണ്. നിസ്സാര പ്രശ്നം ആയിരുന്നില്ല ഇത്. റെയിൽവേ ഇരട്ടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഇത്തരം ഒരു പണി നടക്കുകയാണെങ്കിൽ അത് വലിയ വർക്കാണ്. അത് നേരത്തെ മുൻകൂട്ടി കണ്ട് തന്നെ അക്കാര്യത്തിൽ തീരാൻ എടുക്കണമായിരുന്നു. പെട്ടെന്ന് നിന്ന നിലയിൽ മനുഷ്യൻ നെട്ടോട്ട് ഓടുക എന്ന് പറഞ്ഞാൽ ഇത് വല്ലാത്ത ഒരു ക്രൂരകൃത്യമായിപ്പോയി. സത്യം പറഞ്ഞാൽ പറയാനായിരിക്കും തലസ്ഥാന നഗരിയിൽ വലിയ ബുദ്ധിമുട്ട് ഇവിടുത്തെ ജനങ്ങൾ നേരിട്ടു എന്നത് അത് കോർപ്പറേഷന്റെയും ഒക്കെ തന്നെ നിരുത്തരവാദപരമായ നിലപാട് കൊണ്ടാണെന്നാണ് പറയുന്നത്. ഏതായാലും ഇനിയെങ്കിലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അത് നമ്മൾ എല്ലായ്പ്പോഴും ഇത്തരം ദുരന്തങ്ങൾ സംഭവിക്കാൻ പറയാറുള്ളതാണ്. എങ്കിലും ഒന്നുകൂടെ നമ്മൾ പറയുകയാണ്, ഇനിയെങ്കിലും അത് കാര്യം, മനുഷ്യൻ വെള്ളമില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. അത് നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങളിലൊന്നാണത്. അതിന് ഇത്രയും നിസ്സാരമായി കണ്ട് അതിനൊരു പ്ലാൻ ബിയും കണ്ടുപിടിക്കാതെ ജനങ്ങളെ ശരിക്കും പറഞ്ഞാൽ വല്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുകയായിരുന്നു ചെയ്തത്. എത്രയോ പേരുടെ ജീവിതമാണ് ആ പാടെ താറുമാറായത്. അതൊക്കെ തന്നെ തുണി എഴുതാൻ പറ്റാത്ത ആൾ, കുളിക്കാൻ പറ്റുന്നില്ല, ഇതൊക്കെ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ്. പൊതുവെ കേരളത്തിൽ ഇത്രയും മഴയും ഒക്കെ ഉള്ള ഈ ഒരു കാലാവസ്ഥയിൽ വരൾച്ചയൊക്കെ ആണെങ്കിലേ പോട്ടെ, അത്രയും വലിയ ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ പോട്ടെ, വെള്ളമില്ല എന്നെങ്കിലും പറയും. ഇത് വെള്ളമുണ്ട്, അത് പ്രോപ്പറായിട്ട് ശരിയായ രീതിയിൽ അത് വിതരണം ചെയ്യാൻ സാധിച്ചില്ല. കാരണങ്ങൾ ജെനുവിൻ ആയിരിക്കാം, പക്ഷേ അതിനും പരിഹാരം കണ്ടെത്തണം. നമ്മൾ ഇനി നമ്മൾ ചർച്ചയിലേക്ക് കടക്കുമ്പോൾ നമുക്കിനി ഇവിടുത്തെ രാഷ്ട്രീയം ചർച്ച ചെയ്തിട്ട് ഒരു കാര്യമില്ലെന്ന് തോന്നുന്നു. കാരണം നമ്മൾ കുറേ ദിവസം ചർച്ച ചെയ്ത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാണത് ഇവിടുത്തെ ഈ ഒരു വിഷയം, ഈ പി വി അൻപത് ആരോപണം, പ്രത്യാരോപണം, ഇതൊക്കെ പറഞ്ഞിട്ട് അവസാനം ഇത് ആളുകൾക്ക് തന്നെ ഇത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിട്ടുണ്ട്. ആർ എസ് എസ് ഇന്ത്യയിലെ വലിയൊരു സംഘടനയാണ്. അതിന്റെ ഒരു നേതാവിനെ സ്വകാര്യമായി പോയി കണ്ടത്, അല്ലെങ്കിൽ സ്വകാര്യമായിട്ടാണ് പോയി കണ്ടതെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതായത് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഇതൊന്നുമല്ല. നമ്മൾ വളരെ അന്തർദേശീയ രംഗത്ത് തന്നെ നമ്മൾ ഇന്ത്യ വളരെ തലയെടുപ്പോടുകൂടി നിൽക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് തീർച്ചയായിട്ടും. അതായത് രണ്ടര വർഷമായിട്ട് റഷ്യ ഉക്രൈൻ യുദ്ധം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ അടുത്ത കാലത്ത് ഉക്രൈനും തിരിച്ചടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഉണ്ട്, അവർ പ്രതിരോധിക്കുകയായിരുന്നു ആദ്യമൊക്കെ, ഇപ്പം തിരിച്ചടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത് ലോകത്തിന് മുന്നിൽ വലിയൊരു ഒരു ചോദ്യചിഹ്നമായിട്ട്, മറ്റ് ലോകരാജ്യങ്ങളുടെ ഒക്കെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായിട്ട്, ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധം പോലെ തന്നെ, അതിലും കുറച്ചുകൂടി മുമ്പ് തുടങ്ങിയതാണിത്. വലിയൊരു രൂക്ഷിതമായ അടുത്ത മാസം ഒരു വർഷമാവും, ഇത് രണ്ടര വർഷത്തോളമായി അല്ലേ? അതെ, രണ്ടര വർഷം കഴിഞ്ഞു. അപ്പം ഇത്രയും നാളായിട്ട് ഈ ഒരു വിഷയത്തിൽ പരിഹാരം കാണാൻ ഒരു അന്താരാഷ്ട്ര ഇടപെടലോ മറ്റു കാര്യങ്ങളോ ഒക്കെ ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ ഇന്ത്യയുടെ ഇടപെടലാണ് ലോകം ചർച്ച ചെയ്യുന്നത്. അതെ, അതാണ് ഇന്നത്തെ ചർച്ച. ഇന്ത്യ, നമ്മുടെ ഭാരതത്തിൻ്റെ, ഇന്ത്യയുടെ ഇടപെടൽ ഒരു അന്താരാഷ്ട്ര വിഷയത്തിൽ, ഒരു യുദ്ധം അവസാനിപ്പിക്കുന്നതിനായിട്ട് ഒരു സമാധാന ദൂതനായിട്ട് ഇന്ത്യ അവതരിക്കുകയാണ്, അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിന് വേണ്ട മുൻകൈ എടുക്കുകയാണ്, അതിനുവേണ്ട നടപടികളിലേക്ക് അദ്ദേഹം കടന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ അന്താരാഷ്ട്ര വാർത്ത.
മാത്രമല്ല ഈ പലപ്പോഴും സംഭവിച്ചിട്ടുള്ളത് സുദർശൻ, നമ്മൾ ഈ ഗാസ യുദ്ധത്തെക്കുറിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ തന്നെ നിറഞ്ഞ് നിൽക്കുമ്പോഴും അതിന് മുമ്പ് ആരംഭിച്ച ഈ റഷ്യ യുക്രൈൻ യുദ്ധത്തെക്കുറിച്ച് പലപ്പോഴും വാർത്തകളെ വരാറുണ്ട്. യുക്രൈൻ തിരിച്ചടിക്കാൻ തുടങ്ങിയപ്പോഴാണ് ചിത്രം പറഞ്ഞാൽ വീണ്ടും അത് ലൈമിലേറ്റിലേക്ക്. അല്ല, യുക്രൈൻ തിരിച്ചടിക്കാൻ തുടങ്ങിയപ്പോഴല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയിൽ പോയപ്പോഴാണ് യുക്രൈൻ തിരിച്ചു. നരേന്ദ്രമോദി അവിടെ റഷ്യയിൽ പോയപ്പോൾ ഭയങ്കര വിമർശനം ഉയർന്നു, ഇന്നലെ യുക്രൈൻ തന്നെ വിമർശിച്ചു എന്തിനാ അവിടെ പോയെന്നുള്ള രീതിയിൽ. പക്ഷേ അവിടെ ചെന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇത് യുദ്ധത്തിന്റെ കാലമല്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് നവയുഗമാണ്, ഇത് യുദ്ധത്തിന്റെ പഴയകാലത്തെ യുദ്ധത്തിന്റെ കാലമല്ല, ഇത് ആധുനികതയുടെ കാലമാണ്, ഇത് പുരോഗതിയുടെയും വികസനത്തിന്റെയും കാലമാണ്, രാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പര സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും കാലമാണ്, ഇത്രയും ഉച്ചകോടികളും ഇത്രയും പരിപാടികളും ഒക്കെ നടക്കുന്നത് എന്നാണ് റഷ്യൻ പ്രസിഡന്റിനോട് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞത്. മാത്രമല്ല, ഈ ബോംബിങ്ങിന്റെ വെടിവെപ്പിന്റെ ഇടയിൽ എങ്ങനെ സമാധാനം ഉണ്ടാകാന്ന് അദ്ദേഹം ചോദിച്ചത് സ്വാഭാവികം മാത്രമാണ്. കൊച്ചു കുഞ്ഞുങ്ങള് സ്കൂളുകൾ ആക്രമിക്കപ്പെടുന്നു, ആശുപത്രികൾ ആക്രമിക്കപ്പെടുന്നു, ഇതൊക്കെ എങ്ങനെ സമാധാനം കൊണ്ടുവരും എന്നുള്ള കാര്യമാണ് സത്യം പറഞ്ഞാൽ പുടിനോട് മോദി ചോദിച്ചു. മാത്രമല്ല, നമ്മൾ പലരും നേരത്തെ നടന്ന ചില ചർച്ചകളിൽ സംശയം പ്രകടിപ്പിച്ചിരുന്നത് പോലും ഇപ്പൊ ആ ഗാസയിലെ വിഷയം വലിയ ഇഷ്യൂ ആയി ഒരുപക്ഷെ ഇറാനെ കിടപെട്ട് കത്തിപ്പടരുകയും ഒപ്പം റഷ്യ യുക്രൈനും കൂടെ വരികയാണെങ്കിൽ ഇതൊരു വലിയ ലോകമായുദ്ധമൊന്നും ആയില്ലെങ്കിലും ലോകത്തിന്റെ സമാധാനമാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. എത്തും തീർച്ചയായിട്ടും. യുക്രൈനിലെ കാര്യം പറയുമ്പോൾ നമ്മൾ യുക്രൈൻ ഇല്ലാൾ ഒരുപക്ഷെ ഇവിടെ ഏറ്റവും കുട്ടികൾ പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അത് നമ്മളെപ്പോഴും ഓർക്കേണ്ട കാര്യമുണ്ട്. ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള രാജ്യമാണ് യുക്രൈൻ, പഴയ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന യുക്രൈൻ. നമ്മൾ മലയാളികൾ ഏറ്റവും അധികം അവിടെ മെഡിസിൻ ഒക്കെ പഠിക്കാൻ പോയിട്ടുള്ള സമയത്ത് അവരെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഒരു പ്രത്യേക പദ്ധതിയൊക്കെ ഇന്ത്യ ഗവൺമെന്റ് ആവിഷ്കരിച്ചു. അതെ അതെ അതെ. ആ കുട്ടികളുടെ കാര്യം പിന്നെ എന്തായി അവരെ ഇവിടെ പഠിപ്പിക്കണം എന്നുള്ള തീരുമാനം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ അതിന് അംഗീകാരം ആ കോഴ്സിന് നേടണമെങ്കിൽ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിന്റെ എന്തോ ഒരു പരീക്ഷ പാസ്സാവണം. അപ്പൊ അത് പാസ്സാകുന്ന അതേക്കുറിച്ച് ഇപ്പം കൂടുതൽ പരിശോധനകൾ നടക്കുന്നില്ല. ആ കുട്ടികൾ ഇപ്പം എന്താണ് പഠിക്കുന്നത്, പഠിത്തം തുടരാൻ എന്തായാലും അവർക്ക് ഇവിടെ ഇന്ത്യൻ മെഡിക്കൽ കോളേജുകളിൽ അത് തുടരാൻ പറ്റില്ല. ഈ ചർച്ചകളില് അത് കഴിഞ്ഞ് പ്രധാനമന്ത്രി റഷ്യ പോയിട്ട് അടുത്ത് യുക്രൈനിൽ പോകും, അവിടെ സെലൻസ്കി ഉൾപ്പെടെയുള്ള നേതാക്കളെ ചർച്ച നടത്തും. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, റഷ്യ പോയപ്പോഴാണെങ്കിലും അല്ലെങ്കിൽ യുക്രൈനിൽ പോയപ്പോഴാണെങ്കിലും പ്രധാനമന്ത്രി ഔദ്യോഗികമായി നയതന്ത്ര തലങ്ങളിലൊക്കെ തന്നെ ഞങ്ങൾ ഇതിന് ഒത്തുതീർപ്പ് ഉണ്ടാക്കാൻ പോകാണെന്ന് പ്രഖ്യാപനം നടത്തിയിട്ടേയില്ല. ഈ സമാധാന സന്ദേശം രണ്ടിടത്തും കൊടുത്തതല്ലാതെ ഞങ്ങളിൽ ഇടപെടാം, ഞങ്ങൾ യുദ്ധത്തിന് ഞങ്ങൾ മധ്യസ്ഥന്മാരെ നീക്കാം, യുദ്ധം നിർത്തും നിർത്തുമെന്നൊന്നും പറഞ്ഞില്ല. അല്ല, അത് വളരെ നയതന്ത്രപരമായ ഒരു കാര്യം തന്നെയാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഇനി ഇതിൽ വളരെ പ്രതീക്ഷയോടെ കാണുന്ന ഒരു കാര്യം, നമ്മുടെ അജിത് ഡോവൽ ഉൾപ്പെടെയുള്ളവർ റഷ്യയിൽ പോവുകയാണ്. അവിടെ ബ്രിക്സ് ഉച്ചകോടിയായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ, പ്രധാനപ്പെട്ട പിന്നെ മീറ്റിങ്ങുകളുണ്ട്, അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് പോകുന്നത്. പക്ഷേ ഇത് ഒരു പക്ഷേ ഇതിൻ്റെ ഒരു നാന്ദി ആയിരിക്കാം, നമ്മുടെ സമാധാന ശ്രമങ്ങളുടെ. തീർച്ചയായിട്ടും, കാരണം അജിത് ഡോവൽ എന്ന് പറയുന്ന വ്യക്തിയെ നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തെക്കുറിച്ച് നിരവധി വാർത്തകളും വിശകലനങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. നമ്മളും അത് നമ്മുടെ വിവിധ പ്ലാറ്റ്ഫോമിൽ നൽകിയിട്ടുണ്ട്. ഒരു സാധാരണ IPS ഉദ്യോഗസ്ഥനാണ്, കേരള കേഡർ IPS ഉദ്യോഗസ്ഥനാണ്. പക്ഷേ ഈ തന്ത്രം, തന്ത്രജ്ഞത എന്നൊക്കെ പറയുന്നത്, അതായത് രാഷ്ട്രതന്ത്രം അല്ലെങ്കിൽ നയതന്ത്രം തുടങ്ങിയ കാര്യങ്ങളിൽ, കാര്യങ്ങൾ ഏകോപിപ്പിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു അന്താരാഷ്ട്ര മിടുക്ക് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തെ ഒരു ഇന്ത്യയിലെ ഒരു ഓഫീസറായിട്ട് പറയുന്നതല്ല, പല മേഖലകളിൽ കടന്നു കയറി പല പ്രശ്നങ്ങൾ പരിഹരിക്കാനും പഠിക്കാനും അതേക്കുറിച്ച് വളരെ രഹസ്യാത്മകമായ നീക്കങ്ങൾ നടത്താനും കെൽപ്പുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഈ അജിത് ഡോവൽ എന്ന് പറയുന്ന. മാത്രമല്ല, ഇതിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, അടുത്ത മാസം പ്രധാനമന്ത്രി വീണ്ടും റഷ്യ പോകുന്നുണ്ട്. അത് ബ്രിക്സ് ഉച്ചകോടി അല്ലേ, ഉച്ചകോടി പങ്കെടുക്കാൻ, സമ്മിറ്റിൽ പങ്കെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ടാണ് ഒരുപക്ഷെ ഇവരെല്ലാം, ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കേന്ദ്ര വിദേശകാര്യമന്ത്രി ജയശങ്കറോട് പോകുന്നുണ്ടോ, അവരെല്ലാം അതിന് മുമ്പേയുള്ള മറ്റു കാര്യങ്ങൾ ചർച്ചയായിരിക്കാം റഷ്യ പോകുന്നത്. പക്ഷേ എങ്കിൽ പോലും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, ഇന്ത്യയുടെ സജീവമായ ഇടപെടൽ. കാരണം നരേന്ദ്രമോദി സംബന്ധിച്ച് വേറൊരു വലിയ പ്രത്യേകതയുള്ളത്, ഈ ലോകത്തെ രാഷ്ട്രതലവന്മാരായിട്ടൊക്കെ നമ്മളെപ്പോഴും പറയാറുള്ളത് അതിന് വ്യക്തിബന്ധമാണ് എല്ലാവരുമായിരുന്നു. അപ്പോൾ പുടിനാണെങ്കിലും സെലൻസ്കി ആണെങ്കിലും ഒക്കെ അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് സുഹൃത്തുക്കൾ തമ്മിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരു പൊതു സുഹൃത്തിന് ഇടപെട്ട് സമാധാന ചർച്ചയൊക്കെ നടത്താം, അതിന് അവരും അനുവദിക്കും. ഈ രണ്ട് രാജ്യങ്ങൾക്കും നരേന്ദ്രമോദിയോടോ അല്ലെങ്കിൽ ഇന്ത്യയോടോ വിരോധമില്ല. സോവിയറ്റ് യൂണിയൻ്റെ പ്രതാപകാലത്ത് ഇന്ത്യ ഏറ്റവും സഹായിച്ചുള്ള രാജ്യമാണ് സോവിയറ്റ് യൂണിയൻ. അതെ, ഒരു സംശയം വേണ്ട അക്കാര്യത്തിൽ. USSR പണ്ട് ഈ പഠിക്കുന്ന കാലത്തൊക്കെ USSR എന്നാ പഠിച്ചോണ്ടിരുന്നത്, സോവിയറ്റ് ലാൻഡ് അല്ല. നമ്മള് ഹിസ്റ്ററി പഠിക്കുമ്പോഴേ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇത് വിഭജിച്ചിട്ടില്ല, USSR എന്നാണ് പറയുന്നത്. അല്ല, അപ്പൊ അത് നമ്മളെ, നമുക്ക് ഈ യുക്രൈനിലെ ജനത്തിനാണെങ്കിലും റഷ്യയിലെ ജനത്തിനാണെങ്കിലും ഇന്ത്യക്കാരും അവർക്കൊരു വലിയ ഒരു ആത്മബന്ധമുള്ളതാണ്. തീർച്ചയായിട്ടും, ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, ഏതൊരു രാജ്യവുമായിട്ടും. ഈ യുക്രൈനിൽ പോകുന്നതിന് മുമ്പ് പോളണ്ടിൽ ചെന്നു, പോളണ്ടിൽ ചെന്നപ്പോഴത്തേക്കും പോളണ്ട് പോളിഷ് പ്രധാനമന്ത്രി പറഞ്ഞത് അങ്ങ് പോയി ഉക്രൈനിൽ പോയി സമാധാനവും മറ്റു കാര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്യൂ, അങ്ങേക്ക് മാത്രമേ ഇത് കഴിയൂ എന്നാണ് പോളിഷ് പ്രധാനമന്ത്രി പറഞ്ഞത്. അതായത് എല്ലാവർക്കും അറിയാം
ഇന്ത്യ വിചാരിച്ചാലാണ് ഇതിനകത്തൊരു നീക്കുപോക്കുണ്ടാകൂ, ഇന്ത്യയും ബ്രസീലും ചൈനയും ചേർന്ന് വിചാരിച്ചാൽ നീക്കുപോക്കുണ്ടാകും എന്നാണ് അമേരിക്ക പറയുന്നത്. അമേരിക്കയ്ക്ക് പൊതുവെ നീക്കുപോക്ക് ഈ വിഷയത്തിൽ ഉണ്ടാക്കണമെന്നില്ല, അതതിന്റെ വേറെ സത്യം. കാരണം റഷ്യ എങ്ങനെങ്കിലും അടിച്ചുമാരെ തകർക്കുകയാണെങ്കിൽ അതെ എന്തെല്ലാം കൊടുക്കുന്നു, കൊടുക്കുന്ന എണ്ണത്തിന് കൈയും കണക്കുമില്ല. വിട്ടോ വിട്ടോ എന്ന് പറഞ്ഞ സാധനങ്ങൾ കൊടുത്തോണ്ടിരിക്കുക, അതവിടെ നിൽക്കട്ടെ. നമുക്ക് നമ്മുടെ കാര്യം പറയാമല്ലോ, നമ്മൾ സമാധാന കാംക്ഷികളാണ്. നമ്മൾ ഒരു പ്രതിസന്ധിയോ പ്രശ്നങ്ങളോ ഉണ്ടാകുമ്പോൾ അതിൽ ഇടപെട്ട് ഒരു പരിഹാരം കാണാൻ, സമാധാനപരമായ ഒരു പരിഹാരം കാണാനാണ്, അതാണ് ഇന്ത്യയുടെ നയതന്ത്ര ആശയം തന്നെ, നയതന്ത്ര ആശയം തന്നെ അതാണ് പ്രധാനമന്ത്രി മുമ്പോട്ട് വയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസം യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി, വ്ളാഡിമിർ സെലൻസ്കി ഇറ്റലിയിൽ പോയിരുന്നു, അവിടുത്തെ പ്രധാനമന്ത്രി കണ്ടിരുന്നു. അപ്പോൾ മെലോണി ജോർജിയ മെലോണി അവരെ കണ്ട് സംഭാഷണം നടത്തിയപ്പോൾ മെലോണി പറഞ്ഞത്, നിങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ നേരെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിക്കുക, നരേന്ദ്രമോദിയെ വിളിച്ചാൽ ഇന്ത്യക്ക് മാത്രമേ ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ നിലപാടെടുക്കാൻ, ചൈനയുണ്ട് എങ്കിൽ പോലും ഇന്ത്യക്കാണ് അവർ മുൻഗണന കൊടുത്തത്. നേരത്തെ പോളിഷ് ഭരണാധികാരികൾ പറഞ്ഞതുപോലെ തന്നെയാണ് മെലോണി പറഞ്ഞത്, നിങ്ങൾ ഇന്ത്യയെ ഇതിന് കൂട്ടിവിളിക്കുക, കാര്യം ഇന്ത്യ പറഞ്ഞാൽ മാത്രമേ കാര്യം നടക്കുകയുള്ളൂ, അത് അവർ വളരെ കൃത്യമായി അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ആഗോളതലത്തിൽ തന്നെ നമ്മുടെ ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ, നമ്മുടെ ചേരിചേര നയം, നമ്മുടെ നെഹ്റുവൊക്കെ തുടങ്ങി വെച്ചാൽ ആ ചേരിചേര നയം ഉണ്ടല്ലോ, അത് ഇപ്പോഴും അത് ഭംഗിയായി കൊണ്ടുപോകുന്നു, മുന്നോട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളൊന്നാണിത്. അതെ, അത് എപ്പോഴും ഒരു നയതന്ത്ര വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ ഒരുപാട് പ്രതിസന്ധികളുണ്ട്. കാരണം മറ്റൊരു രാജ്യത്തിൻ്റെ വിഷയത്തിലേക്കാണ് കടന്ന് കയറുന്നത് നമ്മൾ, അല്ലെങ്കിൽ അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ വേണമെങ്കിൽ സ്വാഭാവികമായി ചോദിക്കാം, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിക്കൊള്ളൂ, ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കിക്കൊള്ളാം എന്ന് വേണമെങ്കിൽ ആ രാജ്യത്തിന് പറയാം. പക്ഷേ ഇന്ത്യയുടെ നയതന്ത്ര ബന്ധം തുടക്കം മുതൽ തന്നെ, ഇദ്ദേഹത്തിൻ്റെ ആദ്യ ഭരണകാലത്ത് തന്നെ, ഒന്നാം മോദി സർക്കാരിൻ്റെ കാലത്ത് തന്നെ നയതന്ത്ര വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. അപ്പം അത്തരം ഇടപെടലുകൾ ഈ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചയുമായിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ത്യയുടെ ഇടപെടൽ ഏത് രീതിയിലാണ് എന്നുള്ളത് ലോകത്തിന് മുഴുവൻ അറിയാവുന്ന അവസ്ഥയിലാണ്. അത് തീർച്ചയായിട്ടും അത് ഫലവത്താകും, അത് ഫലപ്രാപ്തിയിലെത്തും എന്നുള്ള വിശ്വാസമാണ് രാജ്യങ്ങൾക്കെല്ലാം ഉള്ളത്. അതുകൊണ്ടാണ് ഇന്ത്യ മുൻകൈയെടുക്കണം ഈ പ്രതിസന്ധി പരിഹരിക്കാൻ. യുദ്ധമാണ് നടക്കുന്നത്, അവിടെ മനുഷ്യജീവനാണ് ഇല്ലാതാകുന്നത്, അവിടെ നൂറുകണക്കിന് കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്നു, കെട്ടിടങ്ങൾ തകരുന്നു, ആശുപത്രികൾ സ്കൂളുകൾ ഇല്ലാതാകുന്നു. നമ്മൾ ഈ ഹമാസിൻ്റെ ഭീകരതയുടെ അത്രയും വരില്ലെങ്കിൽ പോലും അതിൻ്റെ ഏതാണ്ട് പകുതിയോളം വരുന്നുണ്ട് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ, പരസ്പരം ആക്രമണങ്ങൾ, പ്രത്യാക്രമണങ്ങളൊക്കെ തന്നെ. യുദ്ധം അവസാനിക്കേണ്ടത് തീർച്ചയായിട്ടും ലോകത്തിൻ്റെ ആവശ്യം തന്നെയാണ്. അതിലേക്കാണ് ഇന്ത്യ എന്ന രാജ്യം ഇടപെട്ടത്. മാത്രമല്ല, ഇപ്പോൾ അവിടെ ഈ യുദ്ധം തുടങ്ങിയിട്ട് രണ്ടര വർഷം കഴിഞ്ഞു. അവിടെ അവർ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രണ്ട് രാജ്യങ്ങളെ സംബന്ധിച്ച് ആവശ്യത്തിന് സൈനികരെ പോലും കിട്ടാനില്ല എന്നുള്ളതാണ്. കാരണം പല സൈനികർ കൊല്ലപ്പെട്ട് കഴിഞ്ഞു, ചില സൈനികർ നാടുവിട്ട് പോയെന്ന് പറയുന്നുണ്ട്, ഒളിച്ചോടി. പിന്നെ കേരളത്തിൽ നിന്ന് റഷ്യയിലേക്ക് ഇതുപോലെ റിക്രൂട്ട്മെന്റ് കൂലിപ്പട്ടാളത്തേക്ക് പോയി, അവിടെ റഷ്യയിൽ ഡ്രൈവറായിട്ട് ജോലി ചെയ്യാന്നൊക്കെ പറഞ്ഞു പോകും. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ തോക്കെടുത്ത് കൈ കൊടുത്തിട്ട് വെടിവെച്ചോളാം. മാത്രമല്ല, ഈ രണ്ട് രാജ്യങ്ങളിലും ഈ അവിടുത്തെ ജനങ്ങൾക്ക്, യുവജനങ്ങൾക്ക് നിർബന്ധിത സൈനിക പരിശീലനം നൽകുന്നുണ്ട്. പക്ഷെ ഇവരെ യുദ്ധത്തിന് അയക്കില്ല എന്ന് പണ്ട് ഒരു വ്യവസ്ഥയുണ്ട്. ഇപ്പം അത് ലംഘിച്ചുകൊണ്ട് ഈ രണ്ട് രാജ്യത്തു നിന്നും ഈ നിർബന്ധ സൈനിക പരിശീലനം നടത്തിയ ചെറുപ്പക്കാരെ, വിദ്യാർത്ഥികളെ കയറുന്നവരാണ്, ഇവരെ പിടിച്ച് യുദ്ധം മുന്നിലിട്ട് അയക്കുകയാണെന്നാണ്. അവർ യുദ്ധം കണ്ടിട്ടില്ല, ഒരു യുദ്ധം എങ്ങനെ നേരിടണമെന്നതിനെ കുറിച്ച് പരിശീലനം പോലും അവർ കിട്ടിയിട്ടില്ല. ഈ എന്നിട്ട് ഈ ചെറുപ്പക്കാർ അതിർത്തിയിലേക്ക് പോവുകയാണ്. ഈ നിർബന്ധ സൈനിക സേവനം എന്നുള്ളതും ഈ ഇതുപോലെ അവരെ യുദ്ധത്തിന് വിടില്ല, അവർക്ക് അതിനുള്ള ഒരു പ്രാക്ടീസ് കൊടുക്കുക, അത് ഗോർബച്ചേവിൻ്റെ കാലത്ത് വന്ന ഒരു ആശയമാണ്. അതിനുശേഷം ബോറിസ് ജോൺസൺ ആയിരുന്നപ്പോഴത്തേക്ക് അത് മാറ്റി, ഇവരെ യുദ്ധത്തിന് പരിശീലിപ്പിക്കാമെന്നായി, പല രീതിയിലായി. ഇപ്പം ഇയാൾ വ്ളാഡിമിർ പുടിൻ വന്നപ്പോഴത്തേക്ക് ഇവരെ യുദ്ധത്തിന് വിട്ടും കഴിഞ്ഞു. അതൊരു ഭയങ്കരമായ ഒരു അവസ്ഥയാണത്. മനുഷ്യരെ അവർക്ക് മാത്രമല്ല, ഈ റഷ്യയിലെ കാര്യം നമ്മൾ കുറച്ചോളം പേർക്ക് വാർത്ത കൊടുത്തിരുന്നതാണ്. ഈ റഷ്യയിൽ നാട്ടുമുറങ്ങളിലേക്ക് ചെന്ന് അവിടുത്തെ ഈ ചെറുപ്പക്കാരെ ഓടിച്ചിട്ട് പിടിക്കുന്ന അവസ്ഥയാണ്. ഇത് കണ്ട് പലരും പുഴ നീന്തി കടന്നൊക്കെ പോയെന്നാണ്. വലിയ പുഴകളൊക്കെ ഉണ്ട്, അതൊക്കെ പുഴ നീന്തി കര അക്കരെ കടന്ന് വേറെ സ്ഥലത്തേക്ക് രക്ഷപ്പെട്ടു എന്നാണ്, പിടിച്ചോണ്ട് പോരുന്നത്. അപ്പോൾ അത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വേറെ ജോലിക്കെന്നും പറഞ്ഞ് മറ്റും തട്ടിപ്പ് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്ന് ഇവർ യുദ്ധത്തിന് മുന്നേ പറഞ്ഞ കേരളത്തിൽ നിന്ന് ഒരാളെ റിക്രൂട്ട് ചെയ്യുന്നുള്ള നമ്മൾ ഓർക്കേണ്ട കാര്യം. പുഴ നീന്തി ഡോൺ നദിയായിരിക്കും നീന്തി. അതെ 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 പഴയ ഡോൺ ശാന്തമായ ഡോൺ ശാന്തമായി ഒഴുകുന്നു എന്ന് പറഞ്ഞല്ലോ. ഡോൺ ക്ലോസ് ദ ഡോൺ. അതെ അതെ, ഡോണൊന്നും ഒട്ടും ശാന്തമായിട്ടല്ല ഇപ്പോൾ ഒഴുകുന്നത്. ഒരുപാട് ചരിത്രപരമായ അവസ്ഥകളും പൗരാണികമായ അവസ്ഥകളൊക്കെയുള്ള രാജ്യമാണ് റഷ്യ അല്ലേ? അതെ, തീർച്ചയായും. സാംസ്കാരിക പാരമ്പര്യത്തിന്റെ ഏറ്റവും മകുടമായ ഇപ്പൊ യുദ്ധം ചെയ്യുന്നു എന്നേ ഉള്ളൂ. റഷ്യയുടെയൊക്കെ നാടല്ലേ? എത്രയോ പേര്, എത്രയോ മഹാന്മാരുടെ നാടാണ് റഷ്യ എന്ന് പറഞ്ഞാൽ, അല്ലെ നിന്റെ എല്ലാം നാടല്ലേ? അതെ. അപ്പോൾ ഈ റഷ്യ സത്യത്തിൽ പറഞ്ഞാൽ നമ്മളെ കുട്ടിക്കാലത്ത് നമ്മുടെ കുറച്ച് ഒപ്പര രാജ്യമാണ്. കാരണം നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പ്രസംഗിക്കുമ്പോൾ പറയും അവിടെ എല്ലാം ഒന്നുപോലെയാണെന്ന്. അരവിന്ദൻ്റെ ഒരിടത്ത് നിന്ന സിനിമ കണ്ടിട്ടുണ്ടോ? ഒരിടത്ത് ഇല്ല. അതിൽ കൃഷ്ണൻകുട്ടി നായരുടെ കഥാപാത്രം, ഈ ഒരിടത്ത് നടക്കുന്നത് 1950s മറ്റോ നടക്കുന്ന ഒരു കഥയായിട്ടാണ്. ഒരു ഗ്രാമത്തിൽ വൈദ്യുതി വരുന്ന കഥയാണ്. ഈ കൃഷ്ണൻകുട്ടി നായർ ഒരു ടൈലറാണ്. ആ ഗ്രാമത്തിലെ ഏറ്റവും വലിയ സഖാവാണ് പുള്ളി. പുള്ളി വളർന്ന് അവിടെ വരുന്ന ആളുടെ അടുത്തെല്ലാം ഇങ്ങനെ ഓരോന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം
ഈ അവിടെ ഒരു സ്ത്രീ വന്ന് നിൽക്കും. അപ്പോൾ ആ സ്ത്രീയുടെ അടുത്ത് ഇയാളിങ്ങനെ ഒരു ചുവന്ന കൊടി തച്ചോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇയാൾ പറയുന്നത് പ്ലീനം വരുന്നുണ്ടെന്നൊക്കെ പറയുന്നത്, ഈ സ്ത്രീക്ക് പ്ലീനം എന്താണെന്നൊന്നും ഈ സ്ത്രീക്ക് അറിയില്ല. എന്നിട്ട് പുള്ളി തന്നെ പറയും, സോവിയറ്റ് വേൾഡിൽ ഒരു കുട്ടി ജനിച്ചാൽ അതിനാവശ്യമുള്ള വൈദ്യുതി അന്ന് തന്നെ അതിൻ്റെ വീട്ടിൽ എത്തിച്ചു കൊടുക്കുമെന്ന് പറയും. അപ്പോൾ ഇതൊക്കെ അവ ഇങ്ങനെയൊക്കെ നമ്മൾ കുട്ടിക്കാലത്തൊക്കെ കേട്ടിട്ടുണ്ട്, അവിടെ ഇതൊക്കെ ആണ് പാൽ ഒഴുകുന്ന രാജ്യമാണ്. സത്യം പറഞ്ഞാൽ നമ്മളെല്ലാം ആഗ്രഹിച്ചിരുന്നു ഒരിക്കലും റഷ്യ കാണണമെന്ന്. കുട്ടിക്കാലത്ത് പഠിക്കുന്ന സമയത്ത് നമ്മളെല്ലാം സ്വപ്നമായിരുന്നു. മാത്രമല്ല അന്ന് ഈ ഇവിടുന്ന് പല വിദ്യാർത്ഥികളെ അവിടെ കൊണ്ടുപോകുന്ന കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാം പോലെ കൊണ്ടുപോകുന്നവരൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ബാലേന്ദ്രൻ ചുള്ളിക്കാടൊക്കെ റഷ്യയിലൊക്കെ പോയിട്ടുണ്ട് ആ സമയത്തൊക്കെ ആണല്ലേ. റഷ്യൻ ഒന്നായിരുന്നപ്പോൾ, USSR ആയിരുന്നപ്പോഴത്തേക്ക് അവിടെ ഇതുപോലെ സാഹിത്യ സമ്മേളനങ്ങളും അങ്ങനെ ഒരു സാംസ്കാരിക പാരമ്പര്യത്തിന്റെ ഒരു വിളിച്ചോതലുണ്ട്. അതുപോലെ റഷ്യൻ സാഹിത്യം, ഞാനൊക്കെ റഷ്യൻ സാഹിത്യം വായിച്ചാണ്. നമ്മളെല്ലാം വായിക്കുമായിരുന്നല്ലോ. മാക്സിം ഗോർക്കി, ഒരു വലതുപക്ഷ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. തിരുവനന്തപുരത്ത് സോവിയറ്റ് കൾച്ചറൽ സെന്റർ ഉണ്ടായിരുന്നു. ഇപ്പൊ അതിന്റെ പേര് ഗോർക്കി ഭവൻ എന്നാണ്. ഇപ്പൊ റഷ്യയുടെ ഒരു ഔദ്യോഗിക കോൺസുലേറ്റോ മറ്റേ പ്രവർത്തിക്കുകയാണ്. പക്ഷെ USSR പ്രതാപകാലത്ത് തിരുവനന്തപുരത്ത് ഈ പ്രവർത്തിച്ചിരുന്നത് റഷ്യൻ സാംസ്കാരിക, അങ്ങനെയുള്ള ഒരു സാംസ്കാരിക പൈതൃകം പേർന്ന റഷ്യയാണ് ഇപ്പോൾ യുദ്ധമുഖത്ത് നിൽക്കുന്നത്. മറ്റൊരു രാജ്യത്തെ അല്ലെങ്കിൽ അവനവനിൽ നിന്ന് വിഘടിച്ചു പോയ ഒരു സഹോദര രാജ്യത്തെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ നീതി കേട്ട്. നമുക്കത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നയതന്ത്ര ബന്ധങ്ങളുണ്ട്, ഇന്ത്യയുമായി അടുത്ത ബന്ധമുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള ഒരു ആക്രമണോത്സുകതയിലേക്ക് എന്തിന് കടന്നു വന്നു, അല്ലെങ്കിൽ യുക്രൈൻ പിടിച്ചടക്കുന്നു. ഇപ്പം ഉക്രൈനൊപ്പം തന്നെ താജിക്കിസ്ഥാനുണ്ട്, കസാഖിസ്ഥാനുണ്ട്, മറ്റ് ദേശങ്ങളുണ്ട് അവരിൽ നിന്ന് വിഘടിച്ചു പോയത്. അപ്പോൾ ഇത് കഴിഞ്ഞ ഉടനെ അവരിലേക്ക് എത്തുമോ ഈ ആക്രമണങ്ങൾ എന്നൊരു ചിന്തയും കടന്നു വരാം. സ്വാഭാവികം മാത്രം ഒരു വലിയ പ്രശ്നമാണത്, ഒരു പ്രതിഷേധത്തിൻ്റെ ഒരു ആ രീതിയിൽ തന്നെ റഷ്യ അതിനെ കാണണം. കാരണം റഷ്യയെ പോലെ ഇത്രയും വികസിതമായ ഒരു രാജ്യം അവനവനിൽ നിന്ന് മാറിപ്പോയ ഒരു ചെറു രാജ്യത്തെ ആക്രമിച്ച് കിടക്കുന്നതിൻ്റെ സാങ്കത്യം എന്താണ്? അതിന് ഒരു വേള അമേരിക്ക പോലുള്ള ആളുകൾ അതിന് പിന്തുണയും കൊടുക്കുന്ന ആ യുദ്ധത്തിന്, അതൊക്കെയാണ് അന്താരാഷ്ട്ര വിഷയങ്ങൾ, അതിലേക്കാണ് നമ്മൾ ഇടപെടുന്നത് ശരിക്കും. ഏതായാലും നരേന്ദ്രമോദിയെ സംബന്ധിച്ച് ഇത് വളരെ ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ഇത് ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ചർച്ച നടത്തുന്നത് തീരുന്നതല്ല, ഒരിക്കലുമല്ല. ഒരുപക്ഷെ പലതവണ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ യാത്രയൊക്കെ ചെയ്യേണ്ടി വരും. മാത്രമല്ല ഈ റഷ്യയിലേക്കും യുക്രൈനിലേക്കുമുള്ള വിമാനയാത്ര പോലും അത്ര സുരക്ഷിതമല്ലാത്തൊരു കാര്യമാണ്. കാരണം അവർ പരസ്പരം മിസൈൽ അയക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാലത്ത് നമ്മളെ പ്രധാനമന്ത്രിയുടെ പോളണ്ടിൽ നിന്ന് ട്രെയിനിലാണ് പോയത്, 10 മണിക്കൂർ യാത്ര ചെയ്ത ട്രെയിനാണ് പോയത്. എന്നാൽ പോലും അത് ഒരു രാജ്യത്തെ പ്രധാനമന്ത്രി, ഒരു രാഷ്ട്ര ഏറ്റവും പ്രധാനപ്പെട്ട ആൾ മറ്റു രാജ്യത്തെ പ്രശ്നം തീർക്കാൻ ഇത്തരത്തിൽ അദ്ദേഹം തന്നെ ഇത്ര 10 മണിക്കൂർ യാത്രയൊക്കെ ചെയ്ത് അവിടെ ചെല്ലുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ് തീർച്ചയായും. അതെ അതെ അതെ, അത് ഒരു അത് മുൻകൈ എടുത്തിരിക്കുന്നു. ഒരു ലോകസമാധാനത്തിനായി ഒരു ഭരണാധികാരി മുൻകൈ എടുത്തിരിക്കുന്നു എന്നത് തീർച്ചയായിട്ടും വളരെ പ്രാധാന്യത്തോടെ കാണേണ്ട കാര്യമാണ്. അത് ഇപ്പോഴും എപ്പോഴും റഷ്യയുമായിട്ട് നമുക്ക് നല്ല ബന്ധമായിരുന്നു മുൻ സർക്കാരുകളുടെ കാലത്തും ഒക്കെ. അതെ, പക്ഷേ ഇപ്പം അത് കുറച്ചുകൂടി ദൃഢമായിരിക്കുന്നു, കുറച്ചുകൂടി അടുത്തിരിക്കുന്നു. അതുകൊണ്ട് പ്രശ്നപരിഹാരത്തിനായി ഇന്ത്യ തന്നെ വരണം എന്ന ആവശ്യം പല രാജ്യങ്ങളും ഉന്നയിക്കുകയാണ്. ഒരുവേള റഷ്യ പോലും മൗനമായിട്ട് അതിനെ സ്വാഗതം ചെയ്യുന്നുണ്ടാകാം അല്ലേ? ചെയ്യുന്നുണ്ടാവും. മാത്രമല്ല നമ്മളെ സംബന്ധിച്ച് ഇപ്പം നമ്മൾ ഈ ഇത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും നമ്മൾ റഷ്യയിൽ നമ്മൾ ഏറ്റവും അധികം ക്രൂഡ് ഓയിൽ വാങ്ങുന്നത്. അതെ. മാത്രമല്ല നമ്മൾ യുക്രൈനിൽ അവർക്ക് ആവശ്യമായ മരുന്നും മറ്റും മെഡിക്കൽ സഹായങ്ങളും മൊത്തം നമ്മൾ ഇവിടുന്ന് എത്രയോ കൊടുത്തു. കാരണം വിമാനങ്ങളിൽ കയറ്റി അയച്ചു കഴിഞ്ഞു. അപ്പം നമുക്ക് രണ്ടുപേരും ഒരുപോലെ തന്നെയാണ്. റഷ്യയിൽ നമ്മൾ എണ്ണ വാങ്ങിക്കുന്നു, മറ്റവർക്ക് നമ്മൾ അവരെ ഈ പരിക്കേറ്റവർക്ക് സഹായം നമ്മൾ ചെയ്യുന്നു. അപ്പം അങ്ങനെ രണ്ടുപേരുമായി വളരെ നല്ല ഒരു ബന്ധത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന രാജ്യത്തെ സംബന്ധിച്ച്. മാത്രമല്ല പുടിനെ പോയി കെട്ടിപ്പിടിച്ചപ്പോഴത്തേക്കും സെലൻസ്കി ഒന്ന് നെറ്റി ചൊളിച്ചു. ഇവിടെ ഒന്ന് സെലൻസ്കിയും കെട്ടിപ്പിടിച്ചത്, കെട്ടിപ്പിടിക്കൽ നയതന്ത്രം എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം. അതെ അതെ അതെ, എംബ്രേസിംഗ് ഡിപ്ലോമസി എന്ന് അതിനെ നമുക്ക് വിശേഷിപ്പിക്കാം. അല്ല, എന്നാൽ പോലും ഞാൻ പറയുന്നത് എനിക്കിപ്പോഴും ഞാൻ നമ്മളെ പലപ്പോഴും ലിസ്റ്റൊക്കെ പറഞ്ഞിട്ടുള്ളത് എനിക്ക് ഈ നരേന്ദ്രമോദിയോട് അക്കാര്യത്തിൽ വലിയ ഇഷ്ടം തോന്നുന്നു. കാരണം ഈ സാധാരണ രാഷ്ട്രത്തലവന്മാരൊക്കെ സ്ലോ മോഷനിൽ നടന്നു വരികയും സ്ലോ മോഷനിൽ ഇങ്ങനെ കൈയടിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. അപ്പം ഉള്ളി നേരെ തിരിച്ചാണ്, എല്ലാരോടും വളരെ ഇൻഫോർമലായി ഇടപെടുന്ന ഒരാളാണ്. അത് തന്നെ, ഓടി വന്നം കെട്ടിപ്പിടിക്കും. അതെ അതെ, അല്ലാതെ അത്തരത്തിലുള്ള പഴയ ശീലങ്ങളൊന്നുമല്ല, പുതിയ നയതന്ത്ര ശീലങ്ങളാണ് എല്ലാം. കെട്ടി ചേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ എംബ്രേസിംഗ് ഡിപ്ലോമസിയുടെ പുതിയൊരു വക്താവാണ് അദ്ദേഹം. മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ എന്ന് പറയുന്നത് ദീർഘകാലം അത് IFS ഉദ്യോഗസ്ഥനായിരുന്നാണ്, ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വരെ ആയിരുന്ന ആളാണ്. അത് വലിയൊരു പ്ലസ് പോയിന്റാണ്, കാരണം പ്രധാനമന്ത്രിയെ സംബന്ധിച്ച്. കാരണം അദ്ദേഹത്തെ ഈ ജയശങ്കറിനെ സംബന്ധിച്ച് എല്ലാ രാജ്യത്തിൻ്റെയും ചരിത്രവും അവരുടെ വിഷയങ്ങളും അവിടുത്തെ പ്രശ്നം എന്താണ് എന്നുള്ളതൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാം. അത് വലിയ കാര്യമാണ്. നമ്മുടെ വിദേശകാര്യമന്ത്രിക്ക് അതേ ഈ രാജ്യത്തെല്ലാം ജോലി ചെയ്തിട്ടുള്ള ആളായിരിക്കുമല്ലോ IFS ഇരുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ ഇവരുടെ എല്ലാ വിഷയങ്ങളും അവർ കൃത്യമായിട്ട് അവർക്ക് അറിയാമായിരിക്കും. അത്തരത്തിലുള്ള ആളുകളെയാണ് അത്തരത്തിലുള്ള വകുപ്പുകൾ ഏൽപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇത് ഒപ്പം അജിത് ഡോവലും കൂടെ ചേരുമ്പോഴേക്കും അതൊരു വലിയ ഒരു നയതന്ത്രത്തിൻ്റെ, ഒരു അന്തർദേശീയ നയതന്ത്രത്തിൻ്റെ ഒരു പുതിയ തലത്തിലേക്ക് അത് എത്തുകയാണ്. ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ ഇപ്പം അദ്ദേഹം ഇന്ത്യൻ പോലീസ് സർവീസിലിരുന്ന ഉദ്യോഗസ്ഥനാണ്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ പല വിദേശ രാജ്യങ്ങളിലും പോയി അവിടെ പോയി ഇന്ത്യക്ക് വേണ്ടി പല തരത്തിലുള്ള ചാരപ്പണി തന്നെ വേണേൽ പറയാം നടത്തി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. പല കാര്യങ്ങളെയും കൃത്യമായി പഠിച്ച് വിലയിരുത്തി പരിഹരിക്കുന്ന വ്യക്തിത്വമാണ്, അതിബുദ്ധിമാനാണ്.
അതൊക്കെ തീർച്ചയായിട്ടും അതൊരു ഒരു ഗുണകരമായ അവസ്ഥയിലേക്ക്, അന്താരാഷ്ട്ര രംഗത്ത് പോലും ഗുണകരമായ അവസ്ഥയിലേക്ക് അത് വരാൻ പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായും നമുക്ക് അത് നമുക്ക് വളരെ പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കേണ്ട ഒന്ന് തന്നെയാണ്. കാരണം ഇപ്പോൾ ഇവർ പോകുന്നത് ഒരുപക്ഷെ ബ്രിക്സ് ഉച്ചകോടിയായി ബന്ധപ്പെട്ടാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഈ ഒരു വിഷയത്തിൻ്റെ ചർച്ച നടക്കുകയാണെങ്കിൽ അത് വലിയ ലോകത്തിന് മുന്നിൽ ഇന്ത്യക്ക് വീണ്ടും ശിരസുയർത്തി നിൽക്കാൻ പറ്റിയ ഒരവസ്ഥയിലേക്കായിരിക്കും അത് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കുക എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ച് നമ്മൾ ചേരിചേരാ നയങ്ങൾ പണ്ട് വിശ്വസിക്കും, ആരും കൂടെ ചേരാ നമ്മൾ വളരെ കൃത്യമായി എല്ലാവരും ഒരുമിച്ച് കൊണ്ടു നമ്മളെന്താണ് വസുദേവ കുടുംബകം അല്ലേ, ലോക സമസ്ത സൂര്യ ഭവന്തുമാണ് നമ്മളെ ഇന്ത്യയുടെ നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു ആപ്തവാക്യം തന്നെ. അപ്പോൾ നമ്മൾ അങ്ങനെ അത്രയും കൃത്യതയോടുകൂടി പോകുന്ന ആളെ സംബന്ധിച്ച് ഈ രണ്ട് രാജ്യത്തും ദുരന്തം ഉണ്ടാകുന്നത് അത് ഭാഗികമായി നമ്മളെയും ബാധിക്കും. അപ്പോൾ റഷ്യയിലെ ആക്രമണത്തിൽ അവരുടെ ഓയിൽ റിഫൈനറികൾ തകരുകയാണെങ്കിൽ നമ്മുടെ എണ്ണ ഇറക്കുമതി അത് ബാധിക്കാം. നമുക്ക് ഈ ഓയിൽ ക്ഷാമം ഉണ്ടാകും, എണ്ണ പ്രകൃതിവാതക എണ്ണ ഒക്കെ ക്ഷാമം ഉണ്ടാകും. അതങ്ങനെയാണല്ലോ, പരസ്പരം എല്ലാം കണക്റ്റഡ് ആണല്ലോ. യുക്രൈനും അങ്ങനെയാണ്, യുക്രൈനിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾ തിരിച്ചു വരേണ്ടി വന്നു. അതെ, അത് എല്ലാവരും പരസ്പര ധാരണയോടെ പരസ്പര ഏകോപനത്തോടെ മുമ്പോട്ട് പോകുന്നതാണ്. അത് തന്നെയാണ് നമ്മൾ പണ്ട് സ്വപ്നം കണ്ടതും. ചേട്ടൻ നേരത്തെ പറഞ്ഞ വസുധൈവ കുടുംബം, ലോകം ഒരു കുടുംബമാണ് എന്നുള്ള ആ ആശയം നമ്മൾ എത്രയോ കാലങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മൾ മുമ്പോട്ട് വെച്ചതാണ്. അത് തന്നെയല്ലേ ഇപ്പം നടക്കുന്നത്. അപ്പം എല്ലാ വിഷയങ്ങളിലും പ്രശ്നങ്ങൾ പരിഹരിച്ച്, യുദ്ധമാണെങ്കിലോ അല്ലെങ്കിൽ മറ്റ് തർക്കങ്ങളാണെങ്കിലോ, ഈ സ്ഥലം അല്ലെങ്കിൽ ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണെങ്കിലും ഒക്കെ പരിഹരിച്ച് മുമ്പോട്ട് പോവുക എന്നതാണ് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം, ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, നടക്കേണ്ട കാര്യം. ഇതിൽ നമ്മൾ വളരെ നന്ദിയോടെ ഓർക്കേണ്ട വേറൊരു സംഭവമുണ്ട്. പണ്ട് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടായപ്പോൾ 60s, 70s ഉണ്ടായപ്പം ലാൽബഹദൂർ ശാസ്ത്രി പ്രധാനമായിരുന്ന സമയത്ത് റഷ്യയാണ് ഇടപെട്ട മധ്യസ്ഥ ചർച്ചകളത്തെ. അന്ന് ടാഷ്കൻ്റ് കരാറിൽ, റഷ്യയിലെ ടാഷ്കൻ്റിലാണ് കരാർ ഒപ്പുവയ്ക്കാൻ വേണ്ടി അദ്ദേഹം ലാൽബഹദൂർ ശാസ്ത്രിജി അവിടെ പോയതും അദ്ദേഹം അവിടെ വെച്ച് ആ ഒപ്പുവച്ചിനെ അന്ന് അന്തരിക്കുന്നതും ഒക്കെ തന്നെ. അപ്പോൾ ഇത് ആ റഷ്യക്ക് നമ്മളോടുള്ള ആ ഒരു സ്നേഹം തന്നെയാണ്. നമ്മൾ മറ്റു രാജ്യം നമ്മൾ യുദ്ധം ചെയ്യുമ്പോൾ അന്ന് അവരിടപെട്ട് ഒത്തുതീർപ്പാക്കാനും സന്ധിയിൽ കരാറിൽ ഒപ്പുവയ്ക്കാനും ഒക്കെ സഹായിച്ചെങ്കിൽ ഇന്ന് നമുക്ക് അവർ യുദ്ധം ചെയ്യുമ്പോഴും തിരിച്ചു നിന്ന് നമുക്ക് സമാധാന ദൂതരായിട്ട് ചെല്ലാനും കാര്യങ്ങൾ ഒത്തുതീർപ്പാക്കാനും ഒക്കെ കഴിഞ്ഞു. ഞാൻ ഒന്ന് സങ്കല്പിക്കണേ സുദർശൻ, ഇതിൻ്റെ ചർച്ചയുടെ എല്ലാം അവസാനം ഒത്തുതീർപ്പ് അതിൻ്റെ ഒപ്പുവയ്ക്കലല്ല ഇന്ത്യയിൽ നടന്നിരുന്നെങ്കിൽ എത്ര മനോഹരമായിരുന്നു. നമ്മൾ ട്രാഷ്കൻ്റ് കരാറിൽ ഒപ്പുവയ്ക്കാൻ പോയതുപോലെ ഈ രണ്ട് രാജ്യത്തുള്ളവരും ഈ ഇന്ത്യയിലോട്ട് വന്ന് ഇവരോട് സമാധാന വ്ളാഡിമിർ പുടിനും ഇവിടെ വന്ന് നമ്മുടെ ഡൽഹിയിൽ വന്ന് കരാറിൽ ഒപ്പിട്ടിരുന്നെങ്കിൽ അന്ന് താഷ്കണ്ട് കരാറിൽ ഒപ്പിടാൻ വേണ്ടി ശാസ്ത്രി, ലാൽ ബഹദൂർ ശാസ്ത്രി പോയതിന്റെ മറ്റൊരു മുഖം നമുക്ക് വർഷങ്ങൾക്ക് ശേഷം കാണാമായിരുന്നു. സ്വപ്നം സഫലീകൃതമാണ്. തീർച്ചയായും അതൊരു വലിയ നിമിഷമായിരിക്കും കേട്ടോ സത്യത്തിൽ. നമ്മൾ തിരിച്ച് അവർ നമുക്ക് ഒരു കാലത്ത് ഇങ്ങോട്ട് ചെയ്യുന്ന ഉപകാരത്തിന് നമ്മൾ തിരിച്ച് അങ്ങോട്ട് വന്ന്. മാത്രമല്ല ഇന്ത്യക്ക് അന്നത്തെ കാലത്ത് നമുക്ക് അറിയാലോ USSR സമയത്ത് ഏറ്റവും അധികം പ്രതിരോധ സഹായം എല്ലാം തന്നെ നമ്മളെ ഇന്ത്യക്കാരനെ സ്പേസിൽ കൊണ്ടുപോയി റഷ്യയല്ലേ. അപ്പോൾ എത്രയോ കാര്യങ്ങൾ ഇന്നും നമ്മുടെ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ നല്ലൊരു എന്താണ് പാർട്ണർ എന്ന് പറയുന്നത് പങ്കാളിയാണ് അവർ ഇത്ര ശാസ്ത്ര സാങ്കേതിക കാര്യങ്ങളിലൊക്കെ തന്നെ. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങൾക്കും ഒരു ആപത്തം വരാതിരിക്കുക എന്നുള്ളത് നമ്മളെയും കൂടെ ഒരു ആവശ്യമാണ് സത്യത്തിൽ. അതെ അതെ, തീർച്ചയായിട്ടും ലോകത്തിന് സമാധാനമുണ്ടാവുക, ലോകത്തിനെ സമാധാനത്തിലേക്ക് നയിക്കുക എന്നതാകണം ഓരോ രാജ്യത്തിൻ്റെയും ഓരോ രാഷ്ട്രത്തിൻ്റെയും ലക്ഷ്യം. ഇന്ത്യ അതിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്നു. യുദ്ധങ്ങൾ അവസാനിക്കണം, യുദ്ധങ്ങൾ ഇല്ലാതാകണം, ജനങ്ങളുടെ ജീവൻ ഭൂമിയിൽ നഷ്ടപ്പെടാതിരിക്കണം, സ്വത്തും പണവും ഒന്നും തന്നെ ഇല്ലാതാവാതെ മനുഷ്യനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സഹായിക്കണം, നല്ല രീതിയിൽ ഒരു ജീവിതം എല്ലാവർക്കും ഉണ്ടാകണം. കാരണം ലോകം നന്നായാൽ ലോകം നന്നായെങ്കിൽ മാത്രമേ മനുഷ്യൻ നന്നാകൂ, മനുഷ്യൻ നന്നായെങ്കിൽ മാത്രമേ ലോകവും നന്നാകൂ. അത് പരസ്പര പൂരകങ്ങളാണ്. അപ്പം ഇന്ത്യക്ക് എല്ലാവിധ പിന്തുണയും ഇവർക്ക് രണ്ടുപേർക്കും കൊടുത്ത് യുദ്ധം അവസാനിപ്പിക്കാൻ സാധിക്കട്ടെ. ഡൽഹിയിൽ വെച്ച് തന്നെ അതിൻ്റെ കരാർ ഒപ്പുവെച്ച് വളരെ നല്ലൊരു സന്തോഷം മുഹൂർത്തം നമുക്ക് ഇന്ത്യക്ക് എക്കാലത്ത് അഭിമാനിക്കാവുന്നുള്ള ഒരു മുഹൂർത്തം അങ്ങനെ ഉണ്ടാകട്ടെ. രണ്ട് രാജ്യങ്ങളിലും ജനങ്ങൾ അവർ വളരെ സമാധാനത്തോടെയും പ്രതീക്ഷയോടെയാണ് നമ്മളെ ഇന്ത്യയെ ഇങ്ങോട്ട് ഉറ്റുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് സത്യമാണ്. അപ്പോൾ എന്തായാലും അതിന് കഴിയട്ടെ, അതിന് എത്രയും വേഗം അത് യാഥാർത്ഥ്യമാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. നമസ്കാരം.